ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിൽ നിന്നും പതിനാറാമത്തെ ചാപ്റ്റർ അല്ലേ അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇരുപത് മാർക്കിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നിട്ടുള്ള ആറാമത്തെ മൊഴിയുള്ളൂ അതിൽ മൂന്ന് ചാപ്റ്ററേ ഉള്ളൂ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള പ്രകാരം നോക്കുകയാണെങ്കിൽ മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിൽ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് രാവിലെ അപ്ലോഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നേരത്തെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തു ഇനി നമുക്ക് അതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം എല്ലാം എന്താണ് ഈ ഗൈഡിൽ നമ്മുടെ കയ്യിലുള്ള ഗൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ടെക്സ്റ്റിൻ്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഗൈഡിൽ അതിൽ അതിലേതാണോ ഇമ്പോർട്ടൻ്റ് അതാണ് പറഞ്ഞു തരുന്നത് പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം നിങ്ങൾ കേട്ടു പോവുക ഓക്കെ ചാപ്റ്റർ പതിനാറ് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ദീർഘകാല സാമ്പത്തിക സ്രോതസ്സുകൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് വാട്ട് ഈസ് മെയിൻഡ് ബൈ സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഒരു വിപണിയുടെ എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയതാണ് ധനകാര്യ വിപണി എന്ന് പറയുന്നത് ധനം കൈകാര്യം ചെയ്യുന്ന വിപണി ഇവിടെ വിപണനം ചെയ്യുന്ന ഉൽപ്പന്നം ധനകാര്യ ആസ്തികളായിരിക്കും േ ധനം ധനകാര്യ ആസ്തികൾ വിപണനം ചെയ്യുന്ന വിപണി ധനകാര്യ വിപണികളെ പണം വിപണിയെന്നും മൂലധന വിപണിയെന്നും രണ്ടായി തരംതിരിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഒരു വിപണിയുടെ എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് ധനകാര്യ വിപണി എന്ന് പറയുന്നത് ഇവിടെ വിപണനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നം ധനകാര്യ ആസ്തികളായിരിക്കും ധനകാര്യ വിപണികളെ പണം എന്നും അറിയപ്പെടാറുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം ഇനി ടു സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും രണ്ട് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറയുക എന്നുള്ളതാണ് ഒന്ന് ഐ എഫ് സി ഐ രണ്ട് ഐ സി ഐ സി ഐ ഐ എഫ് സി ഐ മീൻസ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇനി ഐ സി ഐ സി ഐ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗൈഡ് ഉണ്ടാവും എല്ലാവരുടെ കയ്യിലും ഗൈഡുണ്ടാവും ഗൈഡ് ഇല്ലാത്തവർ നിങ്ങൾക്ക് എന്തായാലും പതിനെട്ടാണ് ഇനിയിപ്പോൾ സമയമില്ല ഗൈഡ് അല്ലെങ്കിൽ അടുത്ത ബേച്ചിൽ ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഗൈഡ് വാങ്ങുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗൈഡ് വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സിൽ ഗൈഡ് വരുത്തി തരാം ഓക്കെ ഗൈഡ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ ആരെങ്കിലും ഒക്ടോബർ ബേച്ചിലേക്ക് ട്യൂഷനോ ഈ പറയുന്ന നമ്മളെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒക്കെ സ്പെഷ്യൽ ട്യൂഷനൊക്കെ വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം എന്താണ് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് സ്പെഷ്യൽ ട്യൂഷനൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഒക്ടോബറിലേക്ക് അടുത്ത ബാച്ചിൽ ഇരുപത്തിയഞ്ച് ഏപ്രിലേക്കുള്ള അഡ്മിഷനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമ്മൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നൽകുന്നതാണ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ എനി ടു ഫീച്ചേഴ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാം തങ്ങളുടെ പൊതുവായ നന്മയ്ക്കായി കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ട്രസ്റ്റോ സംഘടനയോ ആണ് എന്തെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട് തങ്ങളുടെ പൊതുവായ നന്മയ്ക്കായിട്ട് കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ സംഘടന അതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് മെമ്പർമാരുടെ സമ്പാദ്യം ശേഖരിച്ച് വൈവിധ്യമേറിയ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു അപ്പോൾ ഇതിലുള്ള മെമ്പർമാരുടെ സമ്പാദ്യം ശേഖരിച്ച് വൈവിധ്യമേറിയ അല്ലെ വ്യത്യസ്തമാർന്നിട്ടുള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു അപ്പോൾ നഷ്ടസാധ്യത കുറയുന്നു വരുമാനവും മൂലധന നേട്ടവും കൂടുകയും ചെയ്യുന്നു അതാണ് ഇതിന്റെ ഒരു ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് നഷ്ടസാധ്യത കുറയുകയും വരുമാനവും മൂലധന നേട്ടവും കൂടുകയും ചെയ്യുന്നു നിക്ഷേപത്തിന്റെ അനുപാതമനുസരിച്ച് നിക്ഷേപകർക്കിടയിൽ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഓപ്പൺ എൻഡ് ആൻഡ് ക്ലോസ് എൻഡ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡും എന്താണ് മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് യൂണിറ്റുകൾ മടക്കി വാങ്ങുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്താണ് റിഡപ്ഷൻ സംബന്ധിച്ചോ യാതൊരുവിധ കാലാവധി നിശ്ചയിക്കാതെ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും പരാമർശിക്കാതെ വിൽക്കുവാൻ വേണ്ടി ഓഫർ ചെയ്യുന്ന യൂണിറ്റുകളെയാണ് ഓപ്പൺ എൻഡഡ് ഫണ്ടുകളെന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ യൂണിറ്റുകൾ മടക്കി വാങ്ങുന്നത് സംബന്ധിച്ച് യാതൊരുവിധ കാലാവധിയും നിശ്ചയിക്കാതെ വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്യുന്ന യൂണിറ്റുകളെ ഓപ്പൺ എൻഡഡ് ഫണ്ടുകളെന്ന് പറയുന്നു പദ്ധതിയുടെ കാലയളവ് വ്യക്തമായി നിശ്ചയിച്ചിട്ടുള്ളതും അതുപോലെ റിഡപ്ഷൻ സംബന്ധിച്ച് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതുമായ എല്ലാ പദ്ധതികളും ഏതിൽ വരുന്നു ക്ലോസ് എൻഡഡ് സ്കീമിൽ വരുന്നതുമാകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ യൂണിറ്റുകൾ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ മടക്കി വാങ്ങുകയോ എന്തു ചെയ്യുന്നില്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല മടക്കി വാങ്ങുകയോ അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ യൂണിറ്റുകൾ പുറപ്പെടുവിക്കുകയോ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ മടക്കി വാങ്ങുകയോ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള പദ്ധതികളിലെ യൂണിറ്റുകൾ അവയുടെ കാലാവധി എത്തുമ്പോഴോ അല്ലെങ്കിൽ ദ്വിതീയ വിപണി ദ്വിതീയം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ അല്ലേ ദ്വിതീയ വിപണിയിലെ ഇടപാടുകളിൽ കൂടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ റെഡിയും ചെയ്യുന്നുള്ളൂ ക്ലിയർ ആയല്ലോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ് ധനത്തിൻ്റെ അന്താരാഷ്ട്ര ഉറവിടങ്ങൾ ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഇപ്പോൾ ആഗോള മൂലധന വിപണിയിലെ ധനം നേടാൻ കഴിയും അപ്പോൾ ഈ ഉറവിടങ്ങളിൽ നിന്ന് ധനങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യൻ കമ്പനികൾ ഉപയോഗിക്കുന്ന പ്രധാന രേഖകളാണ് ജി ഡി ആർ ആൻഡ് എ ഡി ആർ എന്ന് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം ഇന്ത്യൻ കമ്പനികൾക്കിപ്പോൾ ആഗോള മൂലധന വിപണിയിൽ ധനം നേടുന്നതിന് കഴിയും ഈ ഉറവിടങ്ങളിൽ നിന്ന് ധനം ശേഖരിക്കാൻ ഇന്ത്യൻ കമ്പനികൾ ഉപയോഗിക്കുന്ന പ്രധാന രേഖകളാണ് ഏതെന്ന് പറയുന്നത് ജി ഡി ഐ അതുപോലെ ഏത് ജി ഡി ഐ അല്ല സോറി ജി ഡി ആറ് എ ഡി ആർ എന്നിവ ഇനി ജി ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ജി ഡി ആർ അഥവാ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ വിദേശത്തെ ഒന്നാംകിട ആഗോള വിപണികളിൽ ഇറക്കുമതി ഓഹരി അതായത് ഈ ഇങ്ങനെയുള്ള ഈ നമ്മുടെ വിദേശത്തെ ഒന്നാം ഒന്നാംകിടെ ആഗോള വിപണികളിൽ ഇറക്കുന്ന ഓഹരി രേഖകളാണ് ജി ഡി ആർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ജി ഡി ആർ എന്ന് പറയുന്നത് വിദേശത്തെ ഒന്നാംകിട ആഗോള വിപണികളിൽ ഇറക്കുന്ന ഓഹരി രേഖകളാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഡോളറായി നൽകുന്ന സർട്ടിഫിക്കറ്റാണിത് മനസ്സിലായല്ലോ അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഡോളറായി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഇന്ത്യയിൽ താമസക്കാരല്ലാത്ത നിക്ഷേപകർക്ക് നൽകുന്നതാണ് ഇത് ഇനി വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ ഇറക്കിയ കുറേ ഓഹരികളുടെ ഡോളർ മൂല്യത്തിലുള്ള രേഖകളാണ് ജി ഡി ആർ മനസ്സിലായില്ല ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്താണ് രൂപയുടെ മൂല്യത്തിൽ ഇറക്കിയ കുറേ ഓഹരികളുടെ ഡോളർ മൂല്യത്തിലുള്ള രേഖകളാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് അഥവാ ജി ഡി ആർ ഇതൊക്കെ നമുക്ക് വൺ വേഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓർത്തുവെക്കുക ഇനി എ ഡി ആർ അപ്പം എന്തോ ആയിരിക്കും അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എ ഡി ആർ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ജി ഡി ആർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യും നമ്മളിതിനെ അതിൻ്റെ ഇതിൻ്റെ ഫുൾ ഫോം എഴുതാനൊക്കെ ചോദിച്ചേക്കാം ഒരു പക്ഷേ അപ്പോൾ സാധാരണയായിട്ട് അമേരിക്കൻ ബാങ്ക് നിക്ഷേപകർക്ക് നൽകുന്ന നെഗോഷ്യബിൾ റെസിപ്റ്റാണ് എ ഡി ആർ അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ എ ഡി ആർ ലിസ്റ്റ് ചെയ്ത് വ്യാപാരം നടത്താം മനസ്സിലായല്ലോ ഇനി ട്രസ്റ്റ് കമ്പനിയോ ബാങ്കോ ഒരു വിദേശ നാണയത്തിൻ്റെ ഓഹരി വാങ്ങുന്നു ആ സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിൽ റെസിപ്റ്റ് നൽകുകയും ചെയ്യുന്നു അതാണ് എ ഡി ആർ ഒന്നുകൂടി പറഞ്ഞുതരാം സാധാരണയായിട്ട് അമേരിക്കൻ ബാങ്ക് നിക്ഷേപകർക്ക് നൽകുന്ന നെഗോഷ്യബിൾ റെസിപ്റ്റാണ് എ ഡി ആർ അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ എന്ത് ചെയ്യുന്നു എ ഡി ആർ ലിസ്റ്റ് ചെയ്ത് വ്യാപാരം നടത്തുന്നു ട്രസ്റ്റ് കമ്പനിയോ ബാങ്കോ ഒരു വിദേശ നാണയത്തിൻ്റെ ഓഹരി വാങ്ങുന്നു ആ സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിൽ റെസീപ്റ്റ് നൽകുന്നതിനാണ് നമ്മൾ എ ഡി ആർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് എനി ടു ഫംഗ്ഷൻസ് ഓഫ് എക്സിം ബാങ്ക് ഇ എക്സ് ഐ എം എക്സിം ബാങ്കിൻ്റെ ധർമ്മങ്ങൾ വിവരിക്കുക എന്തൊക്കെയാണ് എക്സിം ബാങ്കിൻ്റെ ധർമ്മങ്ങൾ നാല് ധർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത് ഇറക്കുമതിക്കാർക്കും കയറ്റുമതിക്കാർക്കും ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുക രണ്ടാമത്തേത് വിദേശ രാജ്യങ്ങളിലെ സംയുക്ത സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുവാൻ ഇന്ത്യൻ കമ്പനികൾക്ക് ധനസഹായം നൽകുക മൂന്നാമത്തേത് വിദേശ വ്യാപാരത്തിൽ മധ്യദീർഘകാലത്തേക്ക് വ്യ വായ്പ നൽകുക നാലാമത്തേത് വിദേശ വ്യാപാരത്തെ സഹായിക്കുന്നതിനായി വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നു എന്തൊക്കെയാണ് ഒന്ന് ഇറക്കുമതിക്കാർക്കും കയറ്റുമതിക്കാർക്കും ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുക രണ്ടാമത്തേത് വിദേശ രാജ്യങ്ങളിലെ സംയുക്ത സംരംഭങ്ങൾ സംയുക്തം പറഞ്ഞാൽ ഒന്ന് ചേർന്നുള്ള കൂട്ടു സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുവാൻ ഇന്ത്യൻ കമ്പനികൾക്ക് ധനസഹായം നൽകുന്നു മൂന്നാമത്തേത് വിദേശ വ്യാപാരത്തിൽ മധ്യ ദീർഘകാലത്തേക്കുള്ള വായ്പകൾ നൽകുന്നു നാലാമത്തെ പോയിന്റ് എന്താണ് വിദേശ വ്യാപാരത്തെ സഹായിക്കുന്നതിനായി വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നു ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രത്യേക സാമ്പത്തിക സംരംഭങ്ങൾ അതാണ് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം അവരുടെ ഫങ്ഷൻസിനെക്കുറിച്ച് എഴുതാനാണ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊരു ആറ് പോയിൻ്റ് ഉണ്ട് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ പ്രത്യേക സാമ്പത്തിക സംരംഭങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ദീർഘകാല വ്യ വായ്പകൾ നൽകുന്നു മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ പോയിൻ്റ് ദീർഘകാല നിക്ഷേപം ആവശ്യമുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നു മൂന്നാമത്തേത് രാജ്യത്തിൻ്റെ വികസനം ത്വരിതപ്പെടുത്തുന്നു അല്ലേ നാലാമത്തേത് വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു അഞ്ചാമത്തേത് സംരംഭത്വ വികസനത്തിന് സാങ്കേതിക സഹായവും പരിശീലനവും നൽകുന്നു ആറ് പുതിയ പദ്ധതികളുടെ നിർവഹണത്തിനാവശ്യമായ ടെക്നിക്കലായിട്ടുള്ളുണ്ടല്ലോ സാങ്കേതികവും ഭരണപരവുമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നു ഒന്നുകൂടി നോക്കാം നമ്മൾ പഠിക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫംഗ്ഷൻസ് ആണ് അതിലൊന്നാമത്തേത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ദീർഘകാല വായ്പകൾ ഹ്രസ്വകാല വായ്പയുണ്ട് മധ്യകാല വായ്പയുണ്ട് ദീർഘകാല വായ്പ അതിൽ ദീർഘകാല വായ്പകൾ നൽകുന്നു രണ്ടാമത്തേത് എന്താണ് ദീർഘകാല നിക്ഷേപം ആവശ്യമുള്ളവർക്ക് എന്ത് നൽകുന്നു അങ്ങനെയുള്ള പദ്ധതികൾക്ക് ധനസഹായം കൊടുക്കുന്നു പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ ത്വരിതപ്പെടുത്തുന്നു വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു നാലാമത്തേത് പിന്നോക്കം നിൽക്കുന്ന അതായത് വികസന കാര്യങ്ങളിൽ ഏതിലെങ്കിലും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു പിന്നെ നാലാമത്തേത് അഞ്ചാമത്തേത് എന്താണ് സംരംഭത്വ വികസനത്തിന് എന്തെങ്കിലും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാങ്കേതിക സഹായവും പരിശീലനവും ഒക്കെ കൊടുക്കുന്നു ആറാമത്തേത് പുതിയ പദ്ധതികളുടെ നിർവഹണത്തിന് ആവശ്യമായ സാങ്കേതികവും ഭരണപരവുമായ സേവനങ്ങൾ നൽകുന്നു ഓക്കെ നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് എൻ ബി എഫ് സി ഇൻ പ്രൊവൈഡിങ് ലോങ് ടേം ലോങ് ടേം ഫിനാൻസ് അതായത് ദീർഘകാല ഫണ്ട് അതാണ് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത് ഈ ലോങ് ടേം ലോങ് ടേം ഫിനാൻസിൻ്റെ അതിൻ്റെ ഫണ്ടുകളുടെ ആവശ്യങ്ങളിൽ ഏതിൻ്റെയാണ് എൻ ബി എഫ് സി അതിൻ്റെ എന്ത് പങ്ക് എന്താണ് ദി റോൾ ഓഫ് എൻ ബി എഫ് സി ഇൻ പ്രൊവൈഡിങ് ലോങ് ടേം ഫിനാൻസ് ദീർഘകാല ഫണ്ടുകളുടെ ആവശ്യങ്ങളിൽ എൻ ബി എഫ് സിയുടെ പങ്ക് എന്താണ് എൻ ബി എഫ് സി മീൻസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് ആണ് നിങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം പഠിച്ചു വെക്കണം ഏതെങ്കിലുമൊക്കെ നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം എഴുതാനായിട്ട് ചോദിക്കും നോക്കാം എൻ ബി എഫ് സി അതിൻ്റെ പങ്ക് ദീർഘകാല ഫണ്ടുകളുടെ ആവശ്യങ്ങളിൽ എൻ ബി എഫ് സി അല്ലേ അത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഏതെങ്കിലും പദ്ധതി പ്രകാരം വായ്പ നൽകുക എന്നീ ബിസിനസ്സുകൾ നടത്തുന്നവയാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കും ഏതെങ്കിലും പദ്ധതി പ്രകാരം വായ്പകൾ നൽകും അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ നടത്തുന്നവയാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ നമ്മുടെ ഇന്ത്യൻ ധനകാര്യ സംവിധാനത്തിന് ഇവ നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെ ഇവ വഹിക്കുന്നുണ്ട് ഇനി വി ആർ ഖന്ന ചെയർമാനായി നിയോഗിക്കപ്പെട്ട ഒരു വിദഗ്ധ സംഘം നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ചില ശുപാർശകൾ സമർപ്പിക്കുകയുണ്ടായി ഇനി അവയിൽ പ്രധാനപ്പെട്ടവയാണ് താഴെ പറയുന്നത് ഒന്നാമത്തെ എന്താണ് റിസർവ് ബാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ശുപാർശകൾ നൽകിയ വിദഗ്ധ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുടെ പേരിവിടെ പറയുന്നത് ആരാണ് വി ആർ ഖന്ന ഓക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം റിസർവ് ബാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം രണ്ടാമത്തെ എന്താണ് നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾ നിക്ഷേപകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് തടയാനാവശ്യമായ മാർഗനിർദ്ദേശം നൽകാൻ റിസർവ് ബാങ്ക് അധികാരം നൽകിയിട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടു ആണ് അതിൽ വരുന്ന ശുപാർശ അതിൽ വരുന്നത് ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആസ് എ സോഴ്സ് ഓഫ് ലോങ് ടൈം ഫിനാൻസ് ദീർഘകാല ഫണ്ടുകളുടെ ഉറ ഫണ്ടുകളുടെ ഉറവിടങ്ങളുടെയും മൂലധന വിപണിയെക്കുറിച്ച് വിശദീകരിക്കുക അപ്പോൾ അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ആസ് എ സോഴ്സ് ഓഫ് ലോങ് ടൈം ഫിനാൻസ് എന്നുള്ളതാണ് ദീർഘകാല ഫണ്ടുകളുടെ ഉറവിടങ്ങളുടെയും ഒക്കെ മൂലധന വിപണ വിപണിയെക്കുറിച്ചും വിവരിക്കാനായിട്ടാണ് നോക്കാം ഒരു വിപണിയുടെ എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ധനകാര്യ വിപണി അത് നിങ്ങൾക്കറിയാം അല്ലേ ധനകാര്യ വിപണി എന്ന് പറയുന്നത് ഒരു വിപണിയുടെ എല്ലാ ഗുണ സവിശേഷതകളും ഒക്കെ ഉള്ളതായിരിക്കും ഇവിടെ വിപണനം ചെയ്യുന്ന ഉൽപ്പന്നം എന്തായിരിക്കും ധനകാര്യ ആസ്തി നമ്മളിതിന് തുടക്കത്തിൽ പഠിച്ചല്ലേ അപ്പോൾ ധനകാര്യ ആസ്തികളാണ് ധനകാര്യ വിപണിയിൽ എന്ത് ചെയ്യുന്നത് അവിടെ വിപണനം ചെയ്യുന്നത് അപ്പോൾ ധനകാര്യ വിപണികളെ പണം വിപണിയെന്നും മൂലധന വിപണിയെന്നും രണ്ടായിട്ട് തരംതിരിക്കാം എന്താണ് മൂലധന വിപണി എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെയും ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് മൂലധന വിപണി സമ്പാദ്യങ്ങളെ നിക്ഷേപ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സ്ഥാപനവൽകൃതമായിട്ടുള്ള സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത് മൂലധന വിപണി എന്ന് പറയുന്നത് അതായത് സമ്പാദ്യങ്ങളെ ഡെപ്പോസിറ്റിലേക്ക് തിരിച്ചുവിടുന്ന സ്ഥാപന വൽകൃതമായിട്ടുള്ള സംവിധാനം അതാണ് മൂലധന വിപണി ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിൽ എന്തു ചെയ്യും ഈ മൂലധന വിപണിയിലാണ് ക്രയവിക്രയം ചെയ്യുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിൽ എന്ത് ചെയ്യുന്നു ക്രയവിക്രയം ചെയ്യുന്നുണ്ട് മൂലധന വിപണിക്ക് പ്രൈമറി സെക്കൻഡറി എന്നിങ്ങനെ രണ്ട് പ്രധാന വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും മൂലധന വിപണിക്ക് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും രണ്ട് പ്രധാന വിഭാഗങ്ങളുണ്ട് പുതിയ സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രൈമറി മാർക്കറ്റ് അതായത് ഒരു സ്ഥാപനം ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലേ അതിൽ പുതിയ ഓഹരികളും കടപ്പത്രങ്ങളും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവയും അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിന് ഇഷ്യൂ മാർക്കറ്റ് എന്നൊരു പേര് കൂടി പറയുന്നു ഇഷ്യൂ മാർക്കറ്റ് എന്നുകൂടി അറിയപ്പെടാറുണ്ട് അപ്പോൾ പുതിയ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഓഹരികളും കടപ്പത്രങ്ങളും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇഷ്യൂ മാർക്കറ്റ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നു പഴയ അല്ലെങ്കിൽ നിലവിലുള്ള അതായത് ഇങ്ങനെ പുതുതായിട്ട് വരുന്നത് പ്രൈമറിയിലും പെടുന്നു അതുപോലെ പഴയത് അല്ലെങ്കിൽ നിലവിലുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയെ എന്തെന്ന് ദ്വിതീയോ അല്ലെങ്കിൽ സെക്കൻഡറി വിപണിയെന്നും അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് അങ്ങനെയും അറിയപ്പെടുന്നു ഇനി സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംഘടിത വിപണിയാണ് ഏതാണെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മനസ്സിലായല്ലോ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള സംഘടിത വിപണിക്ക് പറയുന്ന പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവൺമെൻ്റ് ഇറക്കുന്ന ഓഹരികൾ കടപ്പത്രങ്ങൾ ബോണ്ടുകൾ ഇവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സെക്യൂരിറ്റികളെന്ന് പറയുന്നത് ഇനി പതിനൊന്നാമത്തെ അല്ല സോറി പത്താമത്തെ ക്വസ്റ്റ്യൻ നെയിം എനി ത്രീ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റേറ്റ് ദി ഒബ്ജെക്റ്റീവ്സ് മൂന്ന് പ്രത്യേക സാമ്പത്തിക സംരംഭങ്ങളെക്കുറിച്ച് പറയുക ഏതൊക്കെയാണ് ഏത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നെയ്മെനി ത്രീ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റേറ്റ് ദിയർ ഒബ്ജക്റ്റീവ്സ് അതിനെക്കുറിച്ച് പറയുക അവയുടെ ലക്ഷ്യങ്ങളും പറയണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഐ ഫിഐ ഫി അല്ല സോറി ഐ എഫ് സി ഐ എന്താണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് നോക്കാം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സ്പെഷ്യൽ ആക്ട് അനുസരിച്ച് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂലൈ ഒന്നിന് ഐ എഫ് സി ഐ നിലവിൽ വന്നു നമ്മുടെ രാജ്യത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ അർഹമായവർക്ക് അർഹമായവർക്ക് ദീർഘകാല വായ്പ ഇടക്കാല വായ്പ ഇതൊക്കെ നൽകുന്നതാണ് ഏതിൻ്റെ ലക്ഷ്യം ഐ എഫ് സി ഐ അതിൻ്റെ ലക്ഷ്യം ഇനി നെക്സ്റ്റ് ഏതാണ് ഐ സി ഐ സി ഐ അത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് സ്വകാര്യ മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ജനുവരിയിൽ സ്ഥാപിതമായതാണ് ഐ സി ഐ സി ഐ സ്വകാര്യ മേഖലയിൽ വ്യാവസായിക സ്ഥാപനങ്ങൾ രൂപീകരിക്കുക വികസിപ്പിക്കുക അവ നവീകരിക്കുക ഇങ്ങനെയുള്ള നടപടികളെ സഹായിക്കുന്നതിനും ഇന്ത്യയിലെ നിക്ഷേപ വിപണിയുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക തൊഴിലവസരങ്ങൾ വികസിപ്പിക്കുക ആവശ്യമായ സാങ്കേതിക മാനേജ്മെന്റ് സഹായങ്ങൾ നൽകുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം ഐ സി ഐ സി ഐയുടെ ലക്ഷ്യം മനസ്സിലായല്ലോ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നെയിം ഇനി ത്രീ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റേറ്റ് ദെയർ ഒബ്ജെക്റ്റീവ്സ് എന്നുള്ളതാണ് അതിലൊന്നാമത്തേത് ഐ എഫ് സി ഐ അഥവാ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രണ്ടാമത്തേത് ഐ സി ഐ സി ഐ അഥവാ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇനി മൂന്നാമത്തേത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈയിൽ സ്ഥാപിതമായതാണ് ഐ ഡി ബി ഐ ധനകാര്യ സ്ഥാപനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ ഏകീകരിക്കുകയും നിയന്ത്രിക്കുകയും മേൽനോട്ടം നടത്തുകയും ചെയ്യുക അതുപോലെ വ്യവസായ വളർച്ച വൈവിധ്യവൽക്കരിക്കുക ഇതൊക്കെയാണ് ഐ ഡി ബി ഐയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഓക്കെ നെക്സ്റ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റേബ് the role of venture capital institutions in providing long term finance of business അതായത് വെഞ്ചർ ക്യാപിറ്റൽ സംരംഭങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ടാണ് ഉയർന്ന നഷ്ടസാധ്യതയും ലാഭപ്രതീക്ഷയുമുള്ള സംരംഭങ്ങൾക്ക് മൂലധനം ലഭ്യമാക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് വെഞ്ചർ മൂലധന സ്ഥാപനങ്ങൾ എന്താണ് ഉയർന്ന നഷ്ടസാധ്യത ബിസിനസ് ആകുമ്പോൾ എന്ത് ചെയ്യാം നഷ്ടങ്ങൾ സംഭവിക്കാൻ ചിലപ്പോൾ ലാഭവും ഉണ്ടാവാം അപ്പോൾ നഷ്ടസാധ്യതയും ലാഭപ്രതീക്ഷയുമുള്ള സംരംഭങ്ങൾക്ക് മൂലധനം ലക്ഷ്യമാക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് വെഞ്ചർ മൂലധന സ്ഥാപനങ്ങൾ യുവ സംരംഭകരുടെ സാഹസിക പദ്ധതികൾക്ക് പ്രാരംഭ മൂലധനം ലഭ്യമാക്കുന്നതിനും ഭരണ നൈപുണ്യം ഉറപ്പാക്കുന്നതിനും ഇത്തരം സ്ഥാപനങ്ങൾ സഹായിക്കുന്നു യുവ സംരംഭകരെന്ന് പറഞ്ഞാൽ നമ്മുടെ യുവാക്കളായിട്ടുള്ള അങ്ങനെ ഉള്ളവര് ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ സാഹസിക പദ്ധതികൾക്ക് തുടക്കത്തിൽ മൂലധനം ലഭ്യമാക്കുക ഭരണം നൈപുണ്യം ഉറപ്പുവരുത്തുന്നതിന് അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു ഇനി ഗവേഷണ പ്രോജക്റ്റുകളെ വാണിജ്യ സംരംഭങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ട പ്രാരംഭ മൂലധനവും ഭരണപരമായ സഹായങ്ങളും ഉറപ്പാക്കുന്ന അവയാണ് വെഞ്ചർ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് സാധാരണ ഓഹരികളും കടപ്പത്രങ്ങളും നേരിട്ട് വാങ്ങുന്നതിലൂടെയാണ് മൂലധനം ലഭ്യമാക്കുന്നത് മനസ്സിലായാലോ ഇനി വളരെയധികം നഷ്ടസാധ്യതയുള്ള അങ്ങനെയുള്ളതും ഉണ്ടല്ലോ ബിസിനസ്സാകുമ്പോൾ നഷ്ടവും ഉണ്ടാവാം ലാഭവും ഉണ്ടാവുമ്പോൾ വളരെയധികം നഷ്ടസാധ്യതയുള്ളതും വിജയത്തിലെത്തിയാൽ ഉയർന്ന ലാഭം ലഭിക്കുന്നതുമായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ വളരെയധികം നഷ്ടസാധ്യതയുള്ളതും എന്നാൽ വിജയത്തിലെത്തിയാൽ ഉയർന്ന ലാഭം ലഭിക്കുന്നതുമായ സംരംഭങ്ങളെ എന്തു ചെയ്യുക എൻകറേജ് ചെയ്യുക അതിനുള്ള സംവിധാനമാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ അപ്പോൾ സാധാരണ ധനകാര്യ സ്ഥാപനങ്ങൾ ധനസഹായം നൽകാൻ മടിക്കുന്ന പ്രോജക്റ്റുകൾക്ക് ഇവരെന്തു ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് കാലത്താണ് ഇന്ത്യയിൽ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപനത്തിലൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് ഐ ഡി ബി ഐ വെഞ്ചർ ഫണ്ടിന് തുടക്കമിട്ടു തുടർന്ന് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പിന്നെ ഏതാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ വെഞ്ചർ കമ്പനികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻഡ് ബൈ മ്യൂച്വൽ ഫണ്ട്സ് എക്സ്പ്ലെയിൻ ഇറ്റ് ഫീച്ചേഴ്സ് ഇൻ ബ്രീഫ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പൊതുവായ നന്മയ്ക്കായിട്ട് കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ ട്രസ്റ്റോ സംഘടനയോ ആണ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ തൊട്ട് മുന്നേ പറഞ്ഞതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ അവരുടെ ട്രസ്റ്റോ സംഘടനയോ അതായത് പൊതുവായിട്ടുള്ള നന്മയ്ക്കായിട്ട് കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ സംഘടന ഇതിലുള്ള മെമ്പർമാരുടെ സമ്പാദ്യം ശേഖരിച്ച് വൈവിധ്യമേറെ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു അപ്പോൾ നഷ്ടസാധ്യത കുറയുകയും അവർക്ക് വരുമാനവും മൂലധന നേട്ടവും ഒക്കെ കൂടുകയും ചെയ്യുന്നു ലാഭം നിക്ഷേപത്തിൻ്റെ അനുവാദത്തിൽ അംഗങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു ഭീതിച്ച് വിതരണം ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിന് ഉള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് നിക്ഷേപകർ കൂടിച്ചേർന്ന് രൂപീകരിച്ച ട്രസ്റ്റാണ് മ്യൂച്വൽ ഫണ്ട് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തേത് ഈ ഫണ്ട് മാനേജർമാർ നിക്ഷേപകരുടെ പണം സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു മൂന്നാമത്തേത് നഷ്ടസാധ്യത കുറയ്ക്കുന്നതിനും സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനും വേണ്ടി വൈവിധ്യമാർന്ന സെക്യൂരിറ്റികളാണ് പണം നിക്ഷേപിക്കുന്നത് ഇനി നാലാമത്തേത് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപകർക്ക് ഉയർന്ന ലാഭവും നിക്ഷേപങ്ങൾക്ക് സുരക്ഷയും നൽകുന്നു അഞ്ച് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകുന്ന ലാഭം നിക്ഷേപത്തിൻ്റെ അനുപാതത്തിൽ നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുന്നു ഒന്നുകൂടി പറഞ്ഞുതരാം മ്യൂച്വൽ ഫണ്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നിക്ഷേപകർ കൂടിച്ചേർന്ന് രൂപീകരിച്ചിട്ടുള്ളൊരു ട്രസ്റ്റാണ് മ്യൂച്വൽ ഫണ്ട് നമ്മളിത് പഠിച്ചതാണ് അതിൽ നമ്മൾ അതായത് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടും ക്ലോസ് എൻഡും ഒക്കെ ഇപ്പം ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞാണ് അതാണ് ഞാൻ സ്പീഡിന് പറയുന്നത് രണ്ടാമത്തേത് നഷ്ടസാധ്യത കുറയ്ക്കുന്നതിനും അതുപോലെ സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യുന്നു വൈവിധ്യമാർന്ന സെക്യൂരിറ്റികളിലാണ് പണം നിക്ഷേപിക്കുന്നത് മൂന്നാം നാലാമത്തെ പോയിന്റ് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപകർക്ക് ഉയർന്ന ലാഭവും നിക്ഷേപങ്ങൾക്ക് സുരക്ഷയും നൽകുന്നു അഞ്ചാമത്തേത് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാവാ ഉണ്ടാകാവുന്ന ലാഭം നിക്ഷേപത്തിൻ്റെ അനുപാതത്തിൽ നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയും ചെയ്യുന്നു ഇനി ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് വിവിധ മ്യൂച്വൽ ഫണ്ടുകൾ ഏതെല്ലാം ഒന്ന് ഓപ്പൺ എൻഡ് മ്യൂച്വൽ ഫണ്ട് രണ്ടാമത്തേത് ക്ലോസ് എൻഡഡ് ഓപ്പൺ എൻഡ് എന്താണ് യൂണിറ്റുകൾ മടക്കി വാങ്ങുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ റിഡപ്ഷൻ സംബന്ധിച്ചോ യാതൊരുവിധ കാലാവധിയും നിശ്ചയിക്കാതെ വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്യുന്ന യൂണിറ്റുകളാണ് ഓപ്പൺ എൻഡ് നമ്മളിതിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ക്ലോസ് എൻഡഡ് എന്ന് പറയുമ്പോൾ ആ പദ്ധതിയുടെ കാലയളവ് വ്യക്തമായി നിശ്ചയിച്ചിട്ടുള്ളതുമായ എല്ലാ പദ്ധതികളും ക്ലോസ് എൻഡഡ് ഫണ്ടുകളാകുന്നു ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ യൂണിറ്റുകൾ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവസ്ഥ കാലാവധി അടിസ്ഥാന കാലാവസ്ഥയല്ല നിശ്ചിത കാലാവധി ഒരു പീരീഡ് ഓഫ് ടൈം അതിനുള്ളിൽ മടക്കി വാങ്ങുകയോ ചെയ്യുന്നില്ല എന്നതാണ് ക്ലോസ് എൻഡഡ് ഫണ്ടിൻ്റെ ഒരു സവിശേഷത ഇനി ാമത്തെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എക്സ്റ്റേണൽ സോഴ്സസ് വിദേശ മൂലധന മാർഗം എന്ന നിലയിൽ വിദേശ വായ്പകളുടെ പങ്ക് വിശദീകരിക്കുക ഇന്ത്യൻ വ്യവസായ മേഖലയിലെ ദീർഘകാല പണലഭ്യത ഉറപ്പാക്കുന്നതിൽ വിദേശ ധനമാർഗങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു അതായത് വിദേശ വായ്പകൾ വിദേശ കമ്പനികളുടെ നേരിട്ടുള്ള നിക്ഷേപങ്ങൾ വിദേശ ഇന്ത്യക്കാരുടെ നിക്ഷേപങ്ങൾ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വിദേശ ധന നിക്ഷേപ മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് ഇനി വിദേശ വായ്പകൾ എന്താണ് എക്സ്റ്റേണൽ ബോറോയിങ്സ് എന്ന് പറയുന്നത് ചെറിയ പലിശയിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന അനേകം സ്ഥാപനങ്ങൾ നിലവിലുണ്ട് അല്ലേ എന്തൊക്കെയാണ് അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് അതുപോലെ എയ്ഡ് ഇന്ത്യ കൺസോർട്ടിയം എ ഐ സി പിന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എ ഡി ബി പിന്നെന്താണ് വേൾഡ് ബാങ്ക് പിന്നെന്താണ് അതുപോലെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇവയൊക്കെ ദീർഘകാല ധനസഹായം നൽകുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാണ് അതാണ് വിദേശ വായ്പകൾ നൽകുന്ന ഇനി ലോക ബാങ്ക് പ്രത്യേക പ്രോജക്റ്റുകൾക്ക് നേരിട്ടോ ഗവൺമെൻറ് ഏജൻസി മുഖേനയൊക്കെ വായ്പകൾ നൽകുന്നുണ്ട് ലോക ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ വ്യവസായ യൂണിറ്റുകൾക്ക് പത്ത് വർഷം വരെയുള്ള വായ്പകളും നൽകാറുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏതായിരുന്നു ചാപ്റ്ററിൻ്റെ പേര് ദീർഘകാല സാമ്പത്തിക സ്രോതസ്സുകൾ അഥവാ സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ലോങ് ടേം ഫിനാൻസ് എന്നുള്ളതിൽ നിന്നും പതിനാറാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം ഓക്കെ താങ്ക്